എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ തുല്യ ത്രികോണം. ആ തുല്യ ത്രികോണങ്ങളിലെ വശങ്ങളും കോണുകളാണ് ഇതോടെ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ. അതായത് തുല്യ ത്രികോണങ്ങൾ അല്ലെ. ഈ തുല്യ ത്രികോണങ്ങൾ നമ്മൾ ത്രികോണങ്ങളെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ആദ്യം ഹെഡിങ്ങേരി എന്താണ് ത്രികോണം, ത്രികോണം എന്ന് മാറ്റി വരാം. ഈ ത്രികോണത്തിന് ഞാൻ പേര് കൊടുക്കുകയാണ് എ എന്നും അതേപോലെ ബി എന്നും അതേപോലെ സി എന്നും. ഈ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് അല്ലെ, മൂന്ന് വശങ്ങൾ. ഏതൊക്കെ അല്ലെ, എ ബി ബി സി എ സി അല്ലെ. ഈ ത്രികോണത്തിന് എന്തുണ്ട് അല്ലെ, മൂന്ന് വശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എ ബി ആണ്, അതേപോലെ അല്ലെ ബി സി ആണ്, എ സി ആണ് അല്ലെ. അപ്പൊ മൂന്ന് വശങ്ങൾ. ഇനി ഈ ത്രികോണത്തിന് എത്ര കോണുകളുണ്ട് അല്ലെ, ഇതാണ് ഒരു കോണ്, ഇതാണ് ഒരു കോണ്, ഇതാണ് ഒരു കോണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്, അതും എത്രയാണ്, മൂന്ന് കോണുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്, കോൺ എ, കോൺ ബി, കോൺ സി ആണ് അല്ലെ. അപ്പൊ മൂന്ന് കോണുകളാണ് ഉള്ളത്. ഇനി ഈ മൂന്ന് കോണുകളെയും കൂട്ടിക്കഴിഞ്ഞാൽ, അഥവാ കോൺ എ കൂട്ടണം, കോൺ ബി കൂട്ടണം, കോൺ സി സം എത്ര ആയിരിക്കും അല്ലെ, 180 ഡിഗ്രി ആണ് അല്ലെ. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമുക്ക് വരിക, 180 ഡിഗ്രിയാണ്. ഇതൊക്കെ നമ്മൾ അല്ലെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നതാണ്. ഇനി അവിടെ നമ്മൾ പഠിച്ചിട്ട് ത്രികോണം എങ്ങനെ വരക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഒരു ഹെഡിങ് എഴുതുക, എന്താണ് വശങ്ങളും കോണുകളും. ഇങ്ങനൊരു ഒരു ക്വസ്റ്റ്യൻ എഴുതുക. വശങ്ങളുടെ നീളം 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും ആയ ത്രികോണം വരക്കുക അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞത് അല്ലെ, 4, 5, 7 സെന്റിമീറ്റർ ആയ ത്രികോണം വരക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മുടെ കയ്യിൽ അല്ലെ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, 7 ആണ്. അപ്പൊ ആദ്യം ആദ്യം സെലക്ട് ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, ഞാൻ ഒരു 7 സെന്റിമീറ്റർ ഒരു വര വരച്ചു, അതിനൊരു എയും ബി എന്ന് പേര് കൊടുത്തു അല്ലെ. അവിടെ ഒരു 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഇവിടെ അടുത്ത എടുക്കുന്നത് 4 സെന്റിമീറ്റർ. ആ 4 സെന്റിമീറ്റർ എന്ത് ചെയ്തു, കോമ്പസിൽ സെലക്ട് ചെയ്ത് എയിൽ നിന്ന് ഒരു ചാപം വരച്ചു. ഇനി അടുത്ത എന്ത് ചെയ്തു അല്ലെ, 5 സെന്റിമീറ്റർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ബിയിൽ നിന്ന് എന്ത് അല്ലെ, കോമ്പസിൽ 5 സെന്റിമീറ്റർ സെലക്ട് ചെയ്ത് ബിയിൽ നിന്ന് ഒരു ചാപം വരച്ചു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടിയ ഒരു ബിന്ദു ഉണ്ട് അല്ലെ, അത് ഞാൻ സി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എയിൽ നിന്ന് അല്ലെ സിയിലേക്ക് യോജിപ്പിച്ചു, അതേപോലെ എന്ത് ചെയ്തു, ബിയിൽ നിന്നും സിയിലേക്ക് യോജിപ്പിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ത്രികോണം എന്ത് കിട്ടി, എ ബി സി എന്ന ത്രികോണം കിട്ടി അല്ലെ. ഈ വശം എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ ആണ്, ഈ വശം എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതെങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, സ്കെയിൽ എടുത്ത് ഒരു 7 സെന്റിമീറ്റർ ഒരു വര വരക്കുക. ആദ്യത്തെ പോയിന്റ് എന്താ കൊടുക്കുക, എ എന്നൊരു പോയിന്റും അടുത്ത ബി അവിടെ 7 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, കോമ്പസ് എടുത്ത് ഒരു 4 സെന്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് ഒരു ചാപം വരക്കുക. ഇനി അതേപോലെ എന്ത് ചെയ്യുക അല്ലെ, 5 സെന്റിമീറ്റർ എടുത്ത് ബിയിൽ നിന്ന് ഒരു ചാപം വരക്കുക. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടി ഒരു ബിന്ദു ഉണ്ടാവുമല്ലോ അല്ലെ, ആ പോയിന്റ് ഒരു സി എന്ന് കൊടുക്കുക. എന്നിട്ട് എസ്കെ എടുത്ത് എന്ത് ചെയ്യുക, എയിൽ നിന്ന് സിയിലേക്ക് യോജിപ്പിക്കുക. അതേപോലെ എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് സിയിലേക്കും യോജിപ്പിക്കുക. നമുക്ക് ഇന്നൊരു ത്രികോണം കിട്ടി അല്ലെ. ആ ത്രികോണം എ ബി സി എന്ന ത്രികോണം. അപ്പൊ ഇവിടെ 4 ബി സി 5 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ത്രികോണം വരക്കുന്നത്. നമ്മൾ വരച്ചത് എങ്ങനെയാണ് അല്ല, താഴെ പാദം 7 സെന്റിമീറ്ററും അല്ലെ, ഇവിടെ വരുന്നത് 4 സെന്റിമീറ്ററും, ഇവിടെ 5 സെന്റിമീറ്ററും. ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. എങ്ങനെ, ഇവിടെ 5 സെന്റിമീറ്റർ ആക്കാം, അതേപോലെ ഇവിടെ എങ്ങനെ മാറ്റാം അല്ലെ, അപ്പൊ 4 സെന്റിമീറ്റർ ആക്കി മാറ്റി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വരച്ചു. ഇനി അതേപോലെ നമുക്ക് ഇവിടെ 5 സെന്റിമീറ്റർ ആക്കി വരക്കാം അല്ലെ. ഇവിടെ എന്താക്കാം, 4 സെന്റിമീറ്റർ എടുക്കാം, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും അല്ലെ, 7 സെന്റിമീറ്റർ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇതിനെ എന്താക്കി, 7 സെന്റിമീറ്റർ ആക്കി ഈ സൈഡ് വരക്കാം, അതേപോലെ ഈ സൈഡ് എന്താവും, അപ്പോൾ 4 സെന്റിമീറ്റർ ആവും. ഇനി വേറൊരു മെത്തേഡ് എങ്ങനെ വരക്കാം നമുക്ക് അല്ലെ, താഴെ പാദം 4 സെന്റിമീറ്റർ ആക്കി ഇവിടെ എത്രയാണ്, 5 സെന്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടും വരക്കാം അല്ലെ. അപ്പൊ ഇത് എത്ര ആവും, 7 സെന്റിമീറ്റർ. ഇനി തിരിച്ച് ഇവിടെ 7 സെന്റിമീറ്റർ ആക്കാം, അതേപോലെ ഇവിടെ എന്താക്കാം, 5 സെന്റിമീറ്റർ ആക്കാം. അപ്പൊ നോക്ക, ഈ ഒന്ന് തന്നെ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് ഇവിടെ 2 എണ്ണം വരക്കാൻ പറ്റും, ഇവിടെയും 2 എണ്ണം വരക്കാൻ പറ്റും, ഇവിടെയും 2 എണ്ണം വരക്കാൻ പറ്റും. അപ്പൊ എത്ര, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2 അല്ലെ. അപ്പൊ 2 കൂട്ടണം 2 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 6 ആണ്. അപ്പൊ 6 ത്രികോണങ്ങൾ നമുക്ക് അല്ലെ ഒരു അളവ് തന്നു കഴിഞ്ഞാൽ അല്ലെ, 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് 6 വിധത്തിൽ നമുക്ക് ഇതിനെ വരക്കാൻ പറ്റും. ഇനി അതൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്യണം. ഇതാണ് എപ്പോഴും 6 എണ്ണം പറഞ്ഞു, ആ 6 എണ്ണം ഇവിടെ വരച്ചിട്ടു അല്ലെ. ഇവിടെ 7 ആണ് അല്ലെ, 4, 5 അല്ലെ. പിന്നെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ ഇവിടെ 5 ആക്കി, ഇവിടെ 4 ആക്കി.
പിന്നെ അഞ്ചെടുത്തു അല്ലെ നാല് ഏഴാക്കി, ഇവിടെ അഞ്ചെടുത്തു പിന്നെ ഈ ഏഴിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി അല്ലെ, ഇവിടെ നാല് ഇവിടെ അഞ്ച് ഇവിടെ ഏഴ് അല്ലെ, ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് ഏഴും അഞ്ചും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ നമുക്ക് എന്തായി അല്ലെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് വരക്കാൻ പറ്റും. അത് എത്ര എണ്ണം? ആറ് രീതിയിൽ വരക്കാം അല്ലെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലെ. അപ്പൊ അങ്ങനെ ആറ് വിധത്തിൽ നമുക്ക് വരക്കാൻ പറ്റും. ഇനി ഞാൻ ഈ രണ്ട് ത്രികോണം മാറ്റി വരച്ചു. ഇപ്പൊ ഞാനിങ്ങനെ മാറ്റി വരച്ചു. ഇനി ഈ രണ്ട് ത്രികോണം നമുക്ക് തുല്യമാണോ എന്ന് നമ്മൾ നോക്കണം അല്ലെ. അതിനു വേണ്ടി ഇവിടെ നോക്കുക, ഇവിടെ നാലാണ്, ആ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? അഞ്ചാണ് അല്ലെ. ഇവിടെ അഞ്ചാവുമ്പോ ഇവിടെ എത്രയും? നാലായി. ഇതിനെന്ത് ചെയ്ത് മറിച്ചിട്ടാ മതി അല്ലെ. ഈ ത്രികോണത്തെ ഞാൻ തിരിച്ചിട്ടതാണ് ഇവിടെ. കാരണം എന്താ? ഇവിടെ അഞ്ചായിരുന്നു, ഇവിടെ നാലായി അല്ലെ. ഇവിടെ നാലായിരുന്നു, ഇവിടെ അഞ്ചായി മാറി അല്ലെ. ഇപ്പൊ തിരിച്ചിട്ട് ഇനി ഈ ത്രികോണം തുല്യമാണോ നോക്കാം നമുക്ക് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? ഈ ത്രികോണത്തെ ഇതിന് മേലോട്ട് കൊണ്ടുവച്ചാ മതി അല്ലെ. അപ്പൊ എന്താ, ഇത് തുല്യായി കിട്ടിയല്ലോ അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വശം എന്തായി? തുല്യാണ്. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന വശവും എന്താണ്? തുല്യായി. ഇവിടെ ഉണ്ടാകുന്ന വശവും തുല്യായി. അപ്പൊ വശങ്ങൾ മാത്രമല്ല തുല്യായത് അല്ലെ, ഇവിടെ ഉണ്ടാകുന്ന കോണളവും എന്തായിരിക്കും? തുല്യായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന കോണളവും തുല്യായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന കോണളവും തുല്യായിരിക്കും. ഒന്നുകൂടി പറയുകയാണെങ്കിൽ അല്ലെ, ഞാൻ ഇങ്ങനെ മാറ്റി വരും അല്ലെ. ആ ത്രികോണത്തിന്റെ ജസ്റ്റ് അല്ല ചെറുതായിട്ട് ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോണളവും ഇവിടെ ഉണ്ടാകുന്ന കോണളവും തമ്മിൽ തുല്യമാണ്. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന കോണളവും ഇവിടെ ഉണ്ടാകുന്ന കോണളവും എന്തായിരിക്കും? തുല്യായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന കോണളവും ഇവിടെ ഉണ്ടാകുന്ന കോണളവും തുല്യമാണ് അല്ലെ. അപ്പൊ ഈ ത്രികോണം എന്ത് ത്രികോണമായി മാറി? നമുക്ക് അല്ലെ തുല്യ ത്രികോണങ്ങളായി മാറി അല്ലെ. അപ്പൊ രണ്ടും ഒരേപോലെ തന്നെ വന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ത്രികോണങ്ങളെ നമ്മൾ തുല്യ ത്രികോണങ്ങളാണ് പറയുന്നത്. ഇനി അതേപോലെ നമ്മൾ വേറൊരു ത്രികോണം വരച്ചു അല്ലെ, ഈ രണ്ട് ത്രികോണങ്ങളും അല്ലെ, ഇത് രണ്ട് തുല്യമാണെന്ന് നോക്കാം അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? ഈ ത്രികോണത്തെ ഇങ്ങോട്ട് നോക്കിയാൽ മതി അല്ലെ. പക്ഷെ ഇത് എന്ത് ചെയ്യണം? ഇവിടെയാണ് നമുക്ക് 4 സെന്റിമീറ്റർ വരുന്നത്. അപ്പൊ ഇതിനെന്ത് ചെയ്യാം? ഇത് റൊട്ടേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ, എന്നിട്ട് അത് അവിടെ വെച്ച് നോക്കുക ശരിയാവുന്നുണ്ടോ നോക്കുക അല്ലെ. ഒരു ചെറിയ റൊട്ടേഷനും കൂടി ഉണ്ട് വേണ്ടത്. അപ്പൊ എന്താണ്, ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? തുല്യമാണ് അല്ലെ. അവിടെ ഉണ്ടാകുന്ന കോണുകളും രണ്ട് ത്രികോണത്തിന്റെ കോണുകളും എന്താണ്? തുല്യമാണ്. വശങ്ങളും തുല്യമാണ്. അപ്പൊ എന്ത് പറയാം നമുക്ക്? ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്ത് പറയാം? ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ കോണുകളും എന്തായിരിക്കും? തുല്യമാണെന്ന് പറഞ്ഞു. ഇനി ഇതെന്താ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഒരു ത്രികോണം കയ്യിലുണ്ട്, ആ ത്രികോണം ഒരു എ ബി സി എന്ന ത്രികോണം വിചാരിക്കുക. അതേപോലെ ഒരു വേറെ ത്രികോണമാണ് പി ക്യു ആർ എന്ന് വിചാരിക്കുക. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണെങ്കിൽ എന്താ പറഞ്ഞത്? ഇതിലുണ്ടാകുന്ന കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. അപ്പൊ കോണുകളും ഈ ത്രികോണത്തിന്റെ കോണുകളും ഇവിടെ ഉണ്ടാകുന്ന ത്രികോണത്തിന്റെ കോണുകളും എന്തായിരിക്കും? അല്ലെ, തുല്യമാണെന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ രണ്ട് ത്രികോണമുണ്ട്, ഈ രണ്ട് ത്രികോണം ഒന്ന് നോക്കുക. എന്താണ്? ഈ ത്രികോണം എ ബി സി ആണ്, ഇവിടെ ത്രികോണം പി ക്യു ആർ അല്ലെ. ഈ ത്രികോണം എ ബി സിനകത്ത് എ ബി എത്രയാ? 4 സെന്റിമീറ്റർ ആണ്. ബി സി എത്ര? 7 സെന്റിമീറ്റർ ആണ്. എ സി എത്ര? 5 സെന്റിമീറ്റർ ആണ്. ഈ ത്രികോണത്തിന് പി ക്യു എത്രയാണ്? 5 സെന്റിമീറ്റർ അല്ലെ. പി ആർ എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. ക്യു ആർ എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇനി ഈ രണ്ട് ത്രികോണവും എന്താണ്? തുല്യമാണോ എന്ന് നമുക്ക് നോക്കാം അല്ലെ. തുല്യ ത്രികോണങ്ങളാണെന്ന് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഈ ത്രികോണം ഒന്ന് എന്ത് ചെയ്യാം നമുക്ക് അല്ലെ, മറിച്ചിടാം എന്ന് പറയാം അല്ലെ. അപ്പൊ മറിച്ചിട്ടാൽ എങ്ങനെ വരും നോക്കാം. അപ്പൊ ഈ ത്രികോണത്തെ മറിച്ചിട്ടാൽ കിട്ടുന്നത് ഇങ്ങനെ അല്ലെ. അപ്പൊ എന്താണ്, ഇവിടെ എന്താണ് പി ക്യു ആണ്, അവിടെ 5 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ പി ക്യു എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ഇവിടെയായി മാറും. അതുപോലെ പി ആർ എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ, അത് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ എന്തായി? 4 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാം? ഈ ത്രികോണത്തെ എന്ത് ചെയ്യാം? ഇതിലേക്ക് യോജിച്ച് നോക്കുക. അപ്പൊ എന്താ നമുക്ക് കിട്ടുക നോക്കാം അല്ലെ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി മാറി? തുല്യായി മാറിയില്ലേ. അപ്പൊ എന്തിട്ട് നമുക്ക് ഈ കോണും ഈ കോണും തമ്മിൽ തുല്യമാണ്. അപ്പൊ എന്ത് പറയാം? കോൺ എ സമം എന്ത് പറയാം? കോൺ പി ആണെന്ന് പറയാം. ഇവിടെ എന്ത് പറയാം? കോൺ ബി സമം കോൺ ആർ എന്ന് പറയാം. ഇവിടെ എന്താ പറയുക? കോൺ സി സമം കോൺ ക്യു എന്ന് പറയാം അല്ലെ. അതേപോലെ തന്നെ പറയാം, എന്ത് പറയാം നമുക്ക് അല്ലെ, എ ബി സമം ആരും കൂടിയും തുല്യമാണ് അല്ലെ, പി ആറുമായി തുല്യമാണ്. പി ആർ എത്രയാണ്? നമുക്ക് 4 സെന്റിമീറ്റർ ആണ്. ഇനി അതേപോലെ എന്ത് പറയാം അല്ലെ, ബി സി സമം എത്രയാണ് അല്ലെ, ക്യു ആർ അല്ലെങ്കിൽ ആർ ക്യു എന്ന് പറയാം, എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ഇനി ഇവിടെ ആരാണ് അല്ലെ, എ സി സമം അല്ലെ, എത്ര വരുന്നത്? പി ക്യു ആണ് അല്ലെ. പി ക്യു ഇവിടെ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് പറയാം. അപ്പോ എ ബി എന്ന വശത്തിന് അല്ലെ തുല്യമായിട്ട് ഈ ത്രികോണത്തിൽ ആരാണ്? പി ആർ ആണ്. അത് എത്ര? 4 സെന്റിമീറ്റർ ആണ്. ഇനി ബി സി എന്ന വശം ത്രികോണം എടുത്തെടുത്തു, അതിന് തുല്യമായ വശം വന്നത് ക്യു ആർ ആണ് അല്ലെ, അത് എത്രയാണ്? 7 സെന്റിമീറ്റർ. എ സി എന്ന വശം എടുത്തു, അത് അല്ലെ ഈ ത്രികോണത്തിന് ആരാ തുല്യമായിട്ട് വരുന്നത്? പി ക്യു ആണ്. അത് എത്ര? 5 സെന്റിമീറ്റർ ആണെന്ന് പറയാം. അപ്പൊ ഇതുവരെ ചെയ്തെന്തായിരുന്നു അല്ലെ, ഈ ത്രികോണത്തെ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാണ് ചെയ്തത് അല്ലെ. ഇനി അല്ലാതെ നമുക്ക് എങ്ങനെ ഇത് കണ്ടെത്താൻ നോക്കാം. ഞാൻ ആദ്യം ഈ ത്രികോണം എ ബി സി ലെ വശങ്ങളൊക്കെ എടുത്ത് എഴുതി
ഏതൊക്കെയാണ് ത്രികോണം എ ബി സിയിലെ വശങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? എ ബി സമം എത്രയാണ്? 4 സെന്റിമീറ്റർ. അതേപോലെ ബി സി സമം എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ഇനി എ സി സമം എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇനി അടുത്ത ത്രികോണം പി ക്യു ആർ എടുത്തു. ഈ ത്രികോണം പി ക്യു ആറിൽ അല്ലെ എന്താണ് പി ആർ എത്ര വരുന്നത്? 4 സെന്റിമീറ്റർ ആണ്. അതേപോലെ അടുത്തതാണ് ക്യു ആർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? അല്ലെ 7 സെന്റിമീറ്റർ ആണ്. ഇനി അതേപോലെ എന്ത് പറയാം, പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇനി നമ്മളിതിന്റെ കോണുകളെ പറ്റി പറയാൻ പോവുകയാണ് അല്ലെ. ഇവിടെ നോക്കുക, ഞാൻ ആദ്യം എ സി എന്ന വശം എടുത്തു. ഈ എ സി എന്ന വശത്തിന് എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ബി ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടി ആ വശം നിർത്തി എഴുതി. ഏതാണ് അല്ലെ, എ സി എത്രയാണ്? 5 ആണ്. ആ 5 ഇവിടെ ആര് വരുന്നത്? പി ക്യുമായിട്ടാണ് വരുന്നത്. അവിടെ 5 സെന്റിമീറ്റർ എടുത്ത് എഴുതി അല്ലെ. അപ്പൊ നോക്കുക, എ സി എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ, അതിന് തുല്യമായിട്ട് വരുന്ന പി ക്യു ആണ്, അതാണ് ഇവിടെ എടുത്ത് എഴുതി. ഇനി ഇവിടെ കോണ് പറയാൻ പോവുകയാണ്. ഈ എ സിക്ക് എതിരെ വരുന്ന കോണ് ബി ആണ് അല്ലെ. അപ്പൊ എന്താണ് കോൺ ബി സമം. ഇനി ഇവിടെ 5 ആണ്. ഈ ത്രികോണത്തിൽ എവിടെയാണ് 5 വരുന്നത്? ഇവിടെയാണല്ലോ. ഇനി ഈ വശത്തിന് എതിരെ വരുന്ന കോൺ ഏതാണ്? അല്ല 6. അവ തമ്മിൽ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയതും അല്ലെ. ഇവിടെ എന്താണ് അല്ലെ, കോൺ ബി സമം കോൺ ആർ എന്നെ അല്ലെ. കോൺ ബി സമം കോൺ ആർ എന്നല്ലേ കിട്ടിയത്. അപ്പൊ ഇങ്ങനെ ചെയ്താലും മതി. ഇനി അടുത്തത് എടുക്കാം. അടുത്തത് എടുക്കുന്നത് ഇതാണ് എ ബി ആണ്. അപ്പൊ എ ബി സമം അല്ലെ 4 സെന്റിമീറ്റർ. അത് ഈ ത്രികോണത്തിൽ ഏതാ വരുന്നത്? അല്ലെ പി ആർ ആണ്. അപ്പൊ പി ആർ ഈക്വൾ ടു 4 സെന്റിമീറ്റർ അല്ലെ. ഇനി എ ബി എന്ന വശത്തിന് എതിരെ വരുന്ന അല്ലെ കോണ് നോക്കും. ഏതാ വരുന്നത്? എ ബി എന്ന വശം ഇതാണ്. ഇതിന് എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ സി ആണ് അല്ലെ. അപ്പൊ എന്താ കോൺ സി സമം. ഇനി അതേപോലെ എന്ത് ചെയ്യാ അല്ലെ, ഈ പി ക്യു ആറിനകത്തും 4 സെന്റിമീറ്റർ ഇതാണ്. ഇതിനെതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യൂ ആണ്. അപ്പൊ എന്താ പറയാ, ആംഗിൾ ക്യൂ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഇതല്ലേ നമുക്ക് നേരത്തെ ചെയ്ത് കിട്ടിയത് അല്ലെ, ആംഗിൾ സി ഈക്വൽ ടു എന്താണ് അല്ലെ, ആംഗിൾ ക്യൂ ആണെന്ന് പറയാം. ഇനി അടുത്തത് ഏതാണ്? ബി സി ആണ് അല്ലെ. അപ്പൊ ബി സി സമം അല്ലെ, ഇവിടെ വരുന്നത് ആര് തുല്യം വരുന്നത് അല്ലെ, ക്യൂ ആർ ആണ്. ഇനി ഇവിടെ ബി സിന്റെ എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ് അല്ലെ, എ ആണ്. അപ്പൊ ആംഗിൾ എ സമം അല്ലെ, ഇവിടെ വരുന്നത് കോൺ എന്ന് പറയുമ്പോൾ അതാണ് ആംഗിൾ പി ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? കോൺ ബി സമം കോൺ ആർ ആണ്, കോൺ സി സമം കോൺ ക്യു ആണ്, കോൺ എ സമം കോൺ പി ആണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയും നമുക്ക് എന്ത് കണ്ടെത്താം അല്ലെ, കോണളവുകൾ കണ്ടെത്താൻ പറ്റും. ഈ രണ്ട് ത്രികോണത്തിന് തുല്യമായ കോണുകൾ ഇങ്ങനെയും കണ്ടെത്താൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പെട്ടിയിലാക്കി പറഞ്ഞു എന്നുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്ന എന്താണ്, ചുവടെ ഓരോ ജോഡി ചിത്രങ്ങളിലും ഒരു ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ മറ്റേ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റിനെ ചെയ്യുന്നുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഹോംവർക്ക്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ആ ത്രികോണം ഇത് മാറ്റി വരച്ചു. ഇവിടെ ഇതാണ് സി, ഇവിടെ എ, ഇവിടെ ബി ആണ്. ഇവിടെ 5, ഇവിടെ 4, 6. ഇനി രണ്ടാമത്തെ ത്രികോണം ഏതാണ്, 6 P Q ആണ്. ഇവിടെ 4, 6, 5 അല്ലെ. ഇവിടെ പറഞ്ഞത് അല്ലെ, ഞാൻ ആദ്യം ഈ 4 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ എ സി സമം അല്ലെ, ഈ 4 ഇവിടെ തുല്യമായി ആരാണ്, ക്യു ആർ ആണ് അല്ലെ. സമം എത്രയായി കിട്ടി? 4 സെന്റിമീറ്റർ ആണ്. ഇനി അതിനെതിരെ വരുന്ന കോൺ നോക്കാം. അപ്പൊ 4 സെന്റിമീറ്ററിന്റെ എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞത്ര ആംഗിൾ പി ആണ്. അപ്പൊ അത് മാറ്റി ഇവിടെ വരുന്ന എതിരെ വരുന്ന കോൺ ആരായിരിക്കും? പി ആയിരിക്കും. അപ്പൊ ആംഗിൾ ബി സമം ആംഗിൾ പി ആണ്. ഇനി അടുത്ത വശം എടുത്തു, ഞാൻ ബി സി ആണ് എടുത്തത്. അപ്പൊ ബി സി എത്രയാണ് നമ്മൾ എടുത്തത്? 5 ആണ് അല്ലെ. ആ 5 സെന്റിമീറ്റർ എവിടെ വരുന്നത്? പി ക്യൂലാണ്. അപ്പൊ പി ക്യു സമം എത്രയായി? 5 സെന്റിമീറ്റർ ആണ്. ഇനി കോണുകൾ നോക്കാം. അപ്പൊ ഈ 5 സെന്റിമീറ്റർ ഇതാണ് അല്ലെ, ഇതിന്റെ എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ കോൺ എ. അപ്പൊ കോൺ എ സമം അല്ലെ, ഇനി 5 ഇവിടെയാണ്. ഇതിനെതിരെ വരുന്ന കോൺ വരുന്നത് എത്ര? 6 ആണ്. അപ്പൊ ആംഗിൾ 6 ആണ്. ഇനി അടുത്ത വശം എടുക്കുക. അടുത്ത വശം എന്ന് പറയാം 6 സെന്റിമീറ്റർ. അത് ഏതാണ് അല്ലെ, എ ബി ആണ്. അപ്പൊ എ ബി സമം ഇവിടെ എത്ര? 6 ഇട്ടു അല്ലെ. അപ്പൊ ഇവിടെ 6 വരുന്നത് ആരാണ് അല്ലെ, പി ആർ ആണ്. അപ്പൊ പി ആർ ഈക്വൽ ടു 6 സെന്റിമീറ്റർ അല്ലെ. ഇനി 6 സെന്റിമീറ്ററിന് എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞത്ര സി ആണ്. അപ്പൊ ആംഗിൾ സി സമം അല്ലെ, ഇനി ഇവിടെ വരുന്നത് ആരാണ്, എതിരെ വരുന്ന കോണ് അല്ലെ, ആംഗിൾ ക്യൂ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ത്രികോണത്തിന് മറ്റേ ത്രികോണത്തിന്റെ തുല്യമായ കോണുകൾ കണ്ടെത്തുന്ന രീതി ഇങ്ങനെയാണ്.
ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞേ, ചുവടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി സമം ക്യു ആർ ആണ്, ബി സി സമം ആർ പി ആണ്, സി എ സമം പി ക്യു ആണ് എന്നിങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് ത്രികോണം തന്നിട്ടുണ്ട്. ഇനി ത്രികോണം എ ബി സിയിലെ കോൺ സിയും ത്രികോണം പി ക്യു ആറിലെ കോണുകളും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്. ഈ ത്രികോണത്തിലെ ത്രികോണം എ ബി സിയുടെ ത്രികോണത്തിൽ എന്താണ് നമ്മൾ കണ്ടിരിക്കാൻ പറഞ്ഞത്? അല്ലെ, ഈ കോണ് കണ്ടുപിടിക്കുക, അഥവാ കോൺ സി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ ത്രികോണം പി ക്യു ആറിൽ എന്ത് കണ്ടിരിക്കണം? അല്ല, കോൺ പി എന്താന്ന് കണ്ടുപിടിക്കണം, അതേപോലെ കോൺ ആർ എന്താണെന്ന് കണ്ടുപിടിക്കണം, അതേപോലെ കോൺ ക്യു എന്താണെന്ന് കണ്ടുപിടിക്കണം. അല്ല, ഈ ത്രികോണത്തിൽ സി മാത്രമേ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കാരണം എന്താ, ബാക്കി രണ്ട് കോണുകളും നമുക്ക് തന്നിട്ടുണ്ട്. അല്ലെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഞാൻ ഈ രണ്ട് ത്രികോണങ്ങൾ മാറ്റി വരക്കുക ചെയ്യണേ. അപ്പൊ രണ്ട് ത്രികോണം ഞാൻ മാറ്റി വരക്കുകയാണ്. ഇതൊരു സി എന്നും ഇവിടെ എ, ഇവിടെ ബി. ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തെ ത്രികോണം, ഇതിനൊരു ആർ എന്ന് പേര് കൊടുത്തു, ഇതിനൊരു പി എന്ന് പേര് കൊടുത്തു, ഇതിനൊരു ക്യൂ കൊടുത്തു. അല്ലെ, അതേപോലെ ആണെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒരു ത്രികോണം വരച്ചിട്ടാൽ മതി എന്നുള്ളൂ. ഇനി നമുക്കറിയാം ഈ ത്രികോണത്തിനകത്ത് അല്ലെ സി മാത്രം കണ്ടെത്തിയാൽ മതി. നമുക്കറിയാം ത്രികോണം എ ബി സിയിൽ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും. അല്ലെ, എന്താണ്, കോൺ എ തന്നിട്ടുണ്ട്, എത്രയാണ്, 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതേപോലെ കോൺ ബി എത്രയാണ്, 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അല്ലെ, കോൺ സി നമുക്ക് എന്തില്ല, അറിയില്ല. അപ്പൊ അതിനെ നമുക്ക് അറിയാം എന്താണ്, ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പൊ കോൺ എ എന്ന് പറഞ്ഞാൽ 40 ആണ്, കോൺ ബി എന്ന് പറഞ്ഞാൽ 60 ആണ്, പ്ലസ് കോൺ സി സമം എത്ര, 180 ഡിഗ്രി. അല്ലെ, 40 കൂട്ടണം 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അല്ലെ 100 ആണ്, പ്ലസ് കോൺ സി സമം എത്ര, അല്ലെ 180 ആണ്. ഇനി കോൺ സീനെ ഇവിടെ നിർത്തി ഈ 100 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ പ്ലസ് 100 ആണ്, അല്ലെ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ എന്താ, -100 ആയി മാറും. അപ്പൊ 180 നിന്ന് 100 കുറക്ക. അപ്പൊ ഇതായി 180 നിന്ന് 100 കുറച്ചാൽ എത്ര വരിക നമുക്ക്, അല്ലെ 100 ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ 0, അല്ലെ 8, അല്ലെ അപ്പൊ 80 ആണ് വരുന്നത്. അപ്പൊ സമം എത്ര ടി, 80 ടി. ഈ 40 കൂട്ടണം 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, അല്ലെ 0, 6, 4, 10. അല്ലെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ 100 കിട്ടിയത്. അപ്പൊ ഇതാണ് നമ്മള് എന്നിട്ട് ഈ കോൺ സി ടി. അപ്പൊ ഈ ത്രികോണത്തിന്റെ നമ്മൾ എ ബി സിയിലെ എല്ലാ കോണും കണ്ടെത്തി. ഇനി അടുത്ത് നമ്മൾ കാണാൻ പറഞ്ഞതാണ് അല്ലെ ഈ ത്രികോണത്തിന്റെ കോണുകളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെ, പിന്നെ നമുക്കൊരു ഇതിൽ ആരൊക്കെ തന്നിട്ടുണ്ട്, അല്ലെ തന്നിട്ടില്ല, എ ബി സമം എന്താണ് ക്യു ആർ തന്നിട്ടുണ്ട്, അതേപോലെ അല്ലെ ബി സി സമം ആർ പി തന്നിട്ടുണ്ട്, അതേപോലെ സി എ സമം അല്ലെ പി ക്യൂ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നതാണ്. അല്ലെ, അപ്പൊ എ ബി സമം ക്യു ആർ എന്നാണ്. അല്ലെ, ഇപ്പൊ എ ബി ഈ വശമാണ്, പിന്നെ എന്താണ് ക്യു ആർ എന്ന് പറഞ്ഞാൽ ഈ വശം തമ്മിൽ തുല്യമാണ്. അപ്പൊ ഞാൻ ആദ്യം എടുത്തേരി എ ബി സമം എന്താണ് ക്യു ആർ. ഇനി അങ്ങനെ അല്ലെ വശങ്ങൾ തുല്യമാണെങ്കിൽ അതിന് എതിരെ വരുന്ന കോണുകളും എന്തായിരിക്കും, തുല്യമാണ്. അപ്പൊ എ ബി എന്ന വശത്തിന് എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ കോൺ സി ആണ്. അല്ലെ, അപ്പൊ കോൺ സിയും പിന്നെ ഈ ക്യു ആറിന് എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ആരാണ്, പി ആണ്. അപ്പൊ അവ തമ്മിൽ തുല്യമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തു നിന്ന് എന്ത് കണ്ടെത്താൻ പറ്റും, അല്ലെ ഈ കോൺ സി നമുക്കിപ്പോ തൊട്ടുമ്പോ കണ്ടെത്തിയത്ര 80 ഡിഗ്രിയാണ്. അപ്പൊ എന്താ പറയാ, അല്ലെ 80 സമം കോൺ പി ആണ്. ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താ, അല്ലെ കോൺ പി സമം എത്ര, 80 ഡിഗ്രിയാണെന്ന് പറയാം. ഇനി അടുത്തെന്താണ്, ബി സി സമം ആർ പി ആണ്. അല്ലെ, ബി സിയുടെ എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലെ ബി സി വശമാണ്. ഇതിനെതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ കോൺ എ ആണ്. അല്ലെ, കോൺ എ സമം. ഇനി ആർ പി എന്ന് പറഞ്ഞാൽ അല്ലെ എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ കോൺ ക്യൂ ആണ് വരുന്നത്. അല്ലെ, അപ്പൊ നമുക്ക് കോൺ എ എന്ന് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ, എത്ര 40 ആണ്. അല്ലെ, അപ്പൊ സമം കോൺ ക്യൂ ആണ്. അങ്ങനെയാണ് നമുക്ക് അല്ലെ കോൺ ക്യൂ സമം എന്താക്കി എഴുതാ, 40 ഡിഗ്രി ആക്കി എഴുതാ. ഇനി അടുത്ത വശം എടുത്തു, ഏതാണ്, സി എ സമം പി ക്യൂ ആണ്. അല്ലെ, സി എ എന്ന് പറഞ്ഞാൽ അതിനെതിരെ വരുന്ന കോൺ ഏതാണ്, അല്ലെ സി എ ഇതാണ് വശം, ഇതിനെതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ കോൺ ബി ആണ്. അല്ലെ, അപ്പൊ എന്താ പറയുക, കോൺ ബി സമം അല്ലെ ഇനി പി ക്യു എന്ന് പറഞ്ഞ ഏതാണ്, അല്ലെ ഇതിനെതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ കോൺ ആർ ആണ്. അപ്പൊ ഈക്വൽ ടു കോൺ ആർ. നമുക്ക് കോൺ ബി തന്നിട്ടുണ്ട് അല്ലെ ക്വസ്റ്റ്യൻ, എന്താണ് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു കോൺ ആർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെ കോൺ ആർ ഈക്വൽ ടു എത്രയാണ്, 60 ഡിഗ്രി ആണെന്ന് പറയാം. നമ്മൾ കാണാൻ പറഞ്ഞ ആരൊക്കെയാണ്, കോൺ സി നമുക്ക് കിട്ടിയിരുന്നു എത്രയാണ്, 80 ഡിഗ്രിയാണ്. അതേപോലെ കോൺ പി എന്ന് പറഞ്ഞപ്പോൾ എത്ര 80 ഡിഗ്രി കിട്ടി.
അതേപോലെ കോൺ ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 ഡിഗ്രി കിട്ടി. ഇനി അതേപോലെ കോൺ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ഡിഗ്രി. ഇത് അല്ലേ, ഇത് ഇത്രയും ഭാഗം പറയുന്നത് ഏതായിരുന്നു, ത്രികോണം ഏതിലായിരുന്നു അല്ലെ, പി ക്യു ആറിലായിരുന്നു പറഞ്ഞത് അല്ലെ. ഈ കോൺ സി സമം 80 ഡിഗ്രി എയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടിയിരുന്നു, ത്രികോണം എ ബി സിയിൽ മാത്രമായിരുന്നു വേണ്ടത്. കാരണം അവിടെ കോൺ എ സമം 40 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു, കോൺ ബി സമം 60 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു. അയാളെ കണ്ടുപിടിക്കുന്നത് കോൺ സി ആയിരുന്നു. അവിടെ കോൺ സിയുടെ സമയത്ര കിട്ടി നമുക്ക്, 80 ഡിഗ്രി ആണ് കിട്ടി. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റിന്, ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണങ്ങളിൽ എ ബി സമം ക്യു ആർ ആണ്, ബി സി സമം പി ക്യു ആണ്, സി എ സമം ആർ പി ആണ് എന്നിങ്ങനെയാണ്. രണ്ട് ത്രികോണം തന്നിട്ടുണ്ട്. രണ്ട് ത്രികോണങ്ങളിൽ മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ത്രികോണത്തിലെ അല്ലെ മറ്റു കോണുകൾ പറഞ്ഞാൽ ഈ കോണത്രയാണെന്ന് നോക്കണം, അതേപോലെ ഈ കോണത്രയെ നോക്കണം, അതേപോലെ ഈ കോണത്രയെന്ന് അറിയണം അല്ലെ, ഈ കോണത്രയെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ രണ്ട് ത്രികോണം മാറ്റി വരക്കുക. അപ്പൊ ഞാൻ രണ്ട് ത്രികോണങ്ങൾ മാറ്റി വരക്കുകയാണ്. ഇതിന് സി എന്ന് പേര് കൊടുത്തു, ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇതിന് ബി എന്ന് പേര് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യാം, 60 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി അതേപോലെ രണ്ടാമത്തെ ത്രികോണം വരക്കുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെയാണ് പി, ഇവിടെയാണ് ക്യു, ഇവിടെയാണ് ആർ അല്ലെ, ഇവിടെ 70 ഡിഗ്രി. ഇനി നമുക്ക് തന്ന കാര്യങ്ങൾ എടുത്ത് ചെയ്യാം. തന്നിട്ട് ആരൊക്കെയാണ് ഇവിടെ അല്ലെ, എ ബി സമം ക്യു ആർ തന്നിട്ടുണ്ട്, അതേപോലെ എന്താണ് ബി സി സമം പി ക്യൂം തന്നിട്ടുണ്ട് അല്ലെ, അതേപോലെ സി എ സമം ആർ പിയും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ എ ബി സമം ക്യു ആർ എന്ന് എടുത്ത് എഴുതി ആദ്യം. ഇനി ഇതിനെ എതിരെ വരുന്ന കോണുകൾ കണ്ടുപിടിക്കുക. എ ബി എന്ന് പറഞ്ഞാൽ ഈ ഭാഷയാണ്, ഇതിനെതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ സി ആണ് അല്ലെ. അപ്പൊ കോൺ സി സമം ആരുമായിട്ട് ഈ തുല്യമായിരിക്കും അല്ലെ, ക്യു ആർ എന്ന വശത്തിന്റെ എതിരെ വരുന്ന കോണ്, ക്യു ആർ ഇതാണ്, ഇതിനെതിരെ വരുന്ന കോൺ ഏതാണ് പി ആണ്. അപ്പൊ എന്താണ് കോൺ സി സമം എന്നിട്ട് കോൺ പി ടി. ഇനി അടുത്ത് സെലക്ട് ചെയ്തു, അതാണ് ബി സി സമം പി ക്യു സെലക്ട് ചെയ്തു. ഈ ബി സി എന്ന വശം ഇതാണ്, ഇതിനെതിരെ വരുന്ന കോണാണ് കോൺ എ ആണ് അല്ലെ. സമം പി ക്യു എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിനെതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ആർ ആണ്. അപ്പൊ കോൺ ആർ. ഇവിടെ നമുക്ക് കോൺ എ നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 60 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് പറയാം അല്ലെ, 60 ഡിഗ്രി സമം അല്ലെ കോൺ ആർ. അപ്പൊ നമുക്ക് എന്ത് പറയാം, കോൺ ആർ സമം എത്ര ടി, 60 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി അടുത്ത വശം എടുത്തു, സി എ സമം ആർ പി എടുത്തു അല്ലെ. സി എ എന്ന് പറയുമ്പോൾ ഈ വശം, ഇതിനെതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്, കോൺ ബി ആണ്. ഇനി അതുമായി തുല്യമാകുന്ന ഏതാണ് അപ്പുറത്തിൽ വരുന്നത്, ആർ പി, ആർ പിന്റെ എതിരെ വരുന്ന കോൺ എത്ര, ക്യു ആണ് അല്ലെ. അപ്പൊ കോൺ ക്യു കിട്ടി അല്ലെ. നമുക്ക് കോൺ ക്യു അറിയാം എത്ര, 70 ഡിഗ്രി ആണ്. അപ്പൊ എന്ത് പറയാം നമുക്ക് അല്ലെ, കോൺ ബി സമം 70 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരു അല്ലെ, ഈ ത്രികോണത്തിന്റെ അകത്ത് നമുക്ക് എന്താ കണ്ടുപിടിച്ചു, ഇപ്പോ ബിന്റെ കോണളവ് കണ്ടെത്തി, എത്രയാണ് ബി എത്ര, 70 ഡിഗ്രി ആണെന്ന് കണ്ടെത്തി. അതേപോലെ ഈ ത്രികോണത്തിന്റെ അകത്ത് കോൺ ആറിന്റെ അളവും നമ്മൾ കണ്ടെത്തി, അത് എത്രയാണ്, 60 ഡിഗ്രി ആണ് കിട്ടി. ഓക്കെ, ഇനി ആകെ ഈ ത്രികോണത്തിനകത്ത് സി കണ്ടെത്തിയാൽ മതി, ഈ ത്രികോണത്തിന്റെ അകത്ത് അല്ലെ പി കണ്ടെത്തിയാൽ മതി. നമുക്കറിയാം ആദ്യം ഞാൻ ത്രികോണം എ ബി സി ആണ് സെലക്ട് ചെയ്തത്, ത്രികോണം എ ബി സി അല്ലെ. നമുക്കറിയാം ത്രികോണം എ ബി സിയിൽ അല്ലെ ഒരു മൂന്ന് കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രി. അപ്പൊ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് തൊട്ടില്ല, കോൺ എ 60 ആണ് പ്ലസ് കോൺ ബി എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി ആണ് പ്ലസ് കോൺ സി സമം എന്താണ് അല്ലെ, 180 ഡിഗ്രി ആണ്. ഇനി 60 കൂട്ടണം 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 6, 7 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 13. അപ്പൊ 130 കൂട്ടണം കോൺ സി സമം 180 ഡിഗ്രി. ഇനി ഈ കോൺ സീൻ എവിടെ നിർത്തി, ഈ 130 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായി അവിടെ അല്ലെ, ഇവിടെ പ്ലസ് ആയിരുന്നു, അങ്ങോട്ട് കൊണ്ടുപോകാൻ മൈനസ് 130 ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, 180 നിന്ന് 130 കുറക്കുക. അപ്പൊ എന്താ, 0, 8 എന്ന് 3 പോയാൽ 5. അപ്പൊ ഈക്വൽ ടു എത്രയായി, 50 ഡിഗ്രി ആയി മാറി. അപ്പൊ നമ്മൾ തൊട്ടുമ്പോ എഴുതിയിരുന്നു എന്താണ്, കോൺ സിയും കോൺ പിയും തമ്മിൽ തുല്യമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കോൺ സി സമം കോൺ പി ആണ്. ഇവിടെ കോൺ സി എന്ന് പറഞ്ഞത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്, 50 ഡിഗ്രി ആണ്. അപ്പൊ ഈക്വൽ ടു കോൺ പി. അപ്പൊ എന്നോട് എഴുതുകയാണെങ്കിൽ എങ്ങനെ ഇതാ, കോൺ പി സമം എത്രയാണ്, 50 ഡിഗ്രി ആണ്. ഇനി ഞാൻ ഒക്കെപ്പാട് എടുത്ത് ചെയ്ത ത്രികോണം എ ബി സിയില് ഏതൊക്കെയാണ്, കോൺ എ സമം എത്രയാണ്, 60 ഡിഗ്രി അല്ലെ, കോൺ ബി സമം 70 ഡിഗ്രി, കോൺ സി സമം എത്രയാണ്, 50 ഡിഗ്രി. ഇനി അതേപോലെ എന്താ പറയാ അല്ലെ, ത്രികോണം പി ക്യു ആറില് എങ്ങനെ പറയാം, കോൺ പി സമം 50 ഡിഗ്രി, കോൺ ക്യു സമം 70 ഡിഗ്രി അല്ലെ, കോൺ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്,
60 ഡിഗ്രി ആണെന്ന് പറയാം.